ഡൽഹിയിൽ സിവിൽ സർവീസ് വിദ്യാർത്ഥികളുടെ മരണത്തിൽ പാർലമെന്റിനകത്തും പുറത്തും ആം ആദ്മി സർക്കാരിന് രൂക്ഷമായ വിമർശനം. സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥയാണ് വിദ്യാർത്ഥികളുടെ മരണത്തിന് കാരണമെന്നും പ്രത്യേക അന്വേഷണ സമിതി രൂപീകരിക്കണമെന്നും ബിജെപി എംപി ബാൻസുരി സ്വരാജ് ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ആം ആദ്മി ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഡൽഹിയിൽ ഐഎഎസ് കോച്ചിംഗ് സെന്ററിൽ വെള്ളം കയറി വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ അനുശോചിച്ചു. രാജ്യസഭയിലും ലോക്സഭയിലും വിദ്യാർത്ഥികളുടെ മരണത്തിൽ ചർച്ച നടന്നു. ആം ആദ്മി സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥയാണ് വിദ്യാർത്ഥികളുടെ മരണത്തിന് കാരണമെന്ന് ബിജെപി എംപി ബാൻസുരി സ്വരാജ് ലോക്സഭയിൽ പറഞ്ഞു. വിഷയം അന്വേഷിക്കാൻ ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക സമിതി രൂപീകരിക്കണമെന്നും ആം ആദ്മി സർക്കാർ അധികാരത്തിന്റെ ലഹരിയിലാണെന്നും ബാൻസുരി സ്വരാജ് കുറ്റപ്പെടുത്തി. लेकिन बहुत दुख से मुझे कहना पड़ता है कि दिल्ली सरकार की लापरवाही, यहां तक कि आपराधिक लापरवाही के कारण इन बच्चों ने अपनी जान गंवा दी. अध्यक्ष जी, द कॉज ऑफ डेथ ऑफ दीज थ्री स्टूडेंट्स इज द अटर एंड एब्सोल्यूट एपथी ऑफ द आम आदमी पार्टी रूलिंग डिस्पेंसेशन इन दिल्ली. द क्रिमिनल नेग्लिजेंस അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്നും ഉദ്യോഗസ്ഥരാണ് അപകടത്തിന്റെ ഉത്തരവാദികളെന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞു. അതേസമയം വിഷയത്തിൽ ആം ആദ്മി ഓഫീസിലേക്ക് ബിജെപി നടത്തിയ പ്രതിഷേധ പ്രകടനം പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ആം ആദ്മി സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും വിദ്യാർത്ഥികളുടെ ജീവന് സർക്കാർ കണക്ക് പറയണമെന്നും ബിജെപി ഡൽഹി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ വ്യക്തമാക്കി. ജനം ഡൽഹി.